ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LA4440IC ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 IC കാണാവുന്നതാണ്. അതിൽ നിന്ന് 3 എണ്ണം എടുത്തു മാറ്റി 2 എണ്ണം മാത്രം അവിടെ വെച്ചു. അതിൽ 1 ഒറിജിനലുമുണ്ട്, 1 ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഇടത്തെ സൈഡ് കാണുന്ന IC ആണ് ചൈന IC. ഈ ഒരു നോട്ടത്തിൽ നമുക്ക് അതിന് യാതൊരു വ്യത്യാസം കാണുന്നില്ലെങ്കിലും അത് നമുക്ക് അടുത്ത് പിടിച്ചാൽ അതിനെ കാണാൻ ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്നാമതതിൻ്റെ ലെഗിൻ്റെ തിക്നെസ് വളരെ കുറവായിരുന്നു ചൈനയ്ക്ക്. പിന്നെ അതിൻ്റെ നമ്പർ തുടങ്ങുന്നത് CD4440 എന്നാലും, കൂടാതെ തൊട്ട് താഴെ 5ഓ 6ഓ അക്ഷരങ്ങൾ വരുന്ന വേറെയും കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ ഒറിജിനലിൻ്റെ നമ്പർ തുടങ്ങുന്നത് LA4440 എന്നായാലും, പിന്നെ അതിൻ്റെ ഒരു ബാച്ച് നമ്പർ കൂടെ ഉണ്ടാവും. അത് ആ ബാച്ച് നമ്പർ 3 അക്ഷരങ്ങളിലായിരുന്നു ഉണ്ടായിരിക്കുക. ഇതിലിപ്പോൾ ഈ IC കാണുന്നത് 7U5 എന്നാണ്. ചൈന IC ഇത് നമ്മൾ വേറൊരു അക്ഷരത്തിലാണ് കാണുന്നത്, S3S3350 എന്നൊരു നമ്പറാണ് കാണുന്നത്. കൂടാതെ വേറൊരു അക്ഷരവും കാണാം, അതുപോലെ ഒരു സിമ്പിളും കാണാം. പക്ഷേ ഒറിജിനൽ IC അങ്ങനെ വരുന്നില്ല. അതിൻ്റെ ബാച്ച് നമ്പർ 7U5, അതുപോലെ LA4440R ഇന്ത്യ എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസം ഈ IC മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 7U5 എന്നുള്ളത് ഈ ഒരു ബാച്ചിലെ IC മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വരുന്ന മറ്റ് IC വേറെ നമ്പേഴ്സ് ആയിരും. പക്ഷേ ആ നമ്പേഴ്സും വളരെ 3 നമ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. 3-ൽ കൂടുതൽ നമ്പേഴ്സ് ഒരിക്കലും ഒറിജിനൽ IC ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അതിനെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ കാണാം, കളറിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. കൂടാതെ അതിൻ്റെ സോൾഡർ ചെയ്യാനുള്ള ലെഗ്, ഒറിജിനൽ IC ലെഗ് നല്ല കട്ടി ഉണ്ടാവും, നല്ല തിക്നെസ് ഉള്ളവരും. ചൈന IC ലെഗ് വളരെ തിക്നെസ് കുറഞ്ഞ ഉള്ള ഒരു ലെഗായിരുന്നു ഉണ്ടായിരിക്കുക. അതാണ് അർജുനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. കൂടാതെ വേറൊരു IC ഉണ്ട്, അതിൽ നമ്മൾ ഈ കാണുന്ന അതാണ് ഈ IC. ഇതിന് നമ്മൾ ശ്രദ്ധിക്കാൻ അറിയാം, ഇതിൽ CD4440, അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ വേറെയും ഒരു 5 അക്ഷരങ്ങളുണ്ട്, S8832 എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒറിജിനൽ IC ഒരിക്കലും 5 അക്ഷരങ്ങളിലുള്ള ഒരക്ഷരങ്ങൾ വരില്ല. നമ്പർ കഴിഞ്ഞതിന് ശേഷം 5 അക്ഷരങ്ങൾ ഒരിക്കലും വരില്ല. പിന്നെ ഇതും ഒരു ചൈനയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക് കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, വളരെ മോശമായുള്ളൊരു അവസ്ഥയാണ് അതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. അതുപോലെ ഇതും ഒരു ചൈന IC. ഇതിൻ്റെ നിങ്ങൾ പറയും ഇതിൽ സാനിയോ എന്ന് എഴുതിക്കുന്നുണ്ട്, അതുപോലെ LA4440 എന്ന് എഴുതിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചൈന IC. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ നമ്പർ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഒരു നമ്പറുണ്ട്. അതായത് ഒറിജിനലിന് ഞാൻ പറഞ്ഞ് 3 അക്ഷരങ്ങളുള്ള ഒരു ബാച്ച് നമ്പറായിരുന്നു, പക്ഷേ ചൈനയ്ക്ക് അത് 5 ആയിട്ട് മാറും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. പിന്നെ അതിൽ നമ്പർ എഴുതിയിരിക്കുന്നത് ഫോണ്ട് വളരെ കട്ടി കുറഞ്ഞതായിരുന്നു. അതുപോലെ ഇത് ഒരു ഒറിജിനൽ IC. ഈ IC നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് LA4440 കഴിഞ്ഞതിന് ശേഷം വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഒറിജിനൽ IC മാത്രമാണ് നമ്പർ കഴിഞ്ഞതിന് ശേഷം വരുന്നത്, ഒരു 3 അക്ഷരങ്ങൾ മാത്രം. ഡ്യൂപ്ലിക്കേറ്റ് ചൈനയ്ക്ക് ഒരിക്കലും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. വേറെയും ഒരു എളുപ്പമാർക്കുണ്ട്, അതായത് ഒറിജിനൽ IC ലെറ്റേഴ്സ് അതിൻ്റെ നമ്പർ ആഡ് ചെയ്ത് നല്ല ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സിലായിരുന്നു ഒറിജിനലിന് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ചൈന IC അങ്ങനെ വളരെ നോർമലായിട്ടുള്ള ഒരു ലെറ്റേഴ്സായിരുന്നു. കൂടാതെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ലെഗ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ലെഗ് ഒറിജിനൽ IC ലെഗ് വളരെ തിക്നെസ് കൂടിയ ലെഗും ലോക്കൽ IC ചൈന IC തിക്നെസ് കുറഞ്ഞ ലെഗുമായിരുന്നു ഉണ്ടായിരിക്കുക. അപ്പോൾ താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് ഇനിയും മറ്റെന്തെങ്കിലും കുറിച്ച് അറിയണമെന്ന്, ഇലക്ട്രോണിക്സിൽ സംബന്ധമായ മറ്റെന്തെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് ഞാൻ അതിനുള്ള വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.